ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് അതു അതുകഴിഞ്ഞ് മറ്റെന്തും വരികയുള്ളൂ അതിനാൽ തന്നെ മനുഷ്യൻ അത് സ്ത്രീയായാലും പുരുഷനായാലും സ്വന്തം ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ പലർക്കും അതിന് കഴിയാതെ വരുന്നു അതിനാൽ തന്നെ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത നിരവധി രോഗങ്ങളും സമൂഹത്തിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട് ശുചിത്വമില്ലായ്മ തന്നെയാണ് ഒരു പരിധിവരെ ഈ രോഗങ്ങളുടെയെല്ലാം പ്രധാന കാരണം എന്നാൽ അറിവില്ലായ്മ കാരണം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കാര്യങ്ങളും ഭാവിയിൽ വലിയ രോഗങ്ങൾക്ക് കാരണമായി തീരും പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ഇവരുടെ ശരീരത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഇതിന് കാരണം ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ വേണ്ടവിധം ശുചിയായി സൂക്ഷിക്കാറില്ല പലപ്പോഴും ആരോഗ്യകരമെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും ശരീരത്തിന് ദോഷകരമായി തീരുകയാണ് ചെയ്യാറുള്ളത് സ്ത്രീകൾ തങ്ങളുടെ സ്വകാര്യ അവയവങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നോക്കാം രാത്രി ഉറങ്ങുമ്പോൾ അടിവസ്ത്രം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയാണ് ഉറക്കം ഈ സമയത്ത് വിയർപ്പ് അടിഞ്ഞ് സ്വകാര്യ അവയവങ്ങളിൽ ഫംഗസ് ബാധ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കഴിയുന്നതും ഉറങ്ങുമ്പോൾ ഇറുക്കം കുറഞ്ഞ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇവ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം ഉറങ്ങുമ്പോൾ ബ്രാ ധരിക്കുന്നത് ഉറങ്ങുന്ന അവസരത്തിൽ ബ്രാ ധരിക്കുന്നത് സ്ഥാനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാകുന്നു ശ്വസന പ്രക്രിയയെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ചില സ്ത്രീകൾ കറുത്ത ബ്ര ഉറങ്ങുമ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് വലിയ ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലാണ് കറുത്ത ബ്രേസിയർ ചൂട് കൂടുന്നതിന് കാരണമാകുമെന്നതിനാൽ സ്ഥാനങ്ങൾക്ക് ചുറ്റിലും ചൂടിനെ ആകിരണം ചെയ്യുന്നതിന് കറുത്ത ബ്ര കാരണമാകും ഇത് സ്ഥാനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായും ബാധിക്കും മറ്റൊന്ന് സോപ്പിന്റെ ഉപയോഗം ഏത് മികച്ച കമ്പനിയുടെ സോപ്പ് എന്ന് പറഞ്ഞാലും അത്യന്തികമായി സോപ്പ് എന്നതൊരു കെമിക്കൽ ആണ് സ്ഥിരമായി സ്വകാര്യ ഭാഗങ്ങളിൽ സോപ്പ് ഉപയോഗിച്ചാൽ ക്രമേണ ആ ഭാഗത്ത് ചൊറിച്ചിൽ നിറമങ്ങൽ എന്നിവ അനുഭവപ്പെടാൻ കാരണമാകും വൈബ്രേറ്ററുകൾ സ്ഥിരമായി വൈബ്രേറ്റർ ഉപയോഗിച്ചാൽ അത് ഫംഗസ് ഇൻഫെക്ഷന് കാരണമായേക്കാം ശുചീകരണത്തിൽ അലസ പുലർത്തുന്നവരിലാണ് ഇത് കൂടുതലായും കാണുന്നത് മറ്റൊന്ന് സ്റ്റീമിങ് സ്ത്രീകൾ സ്ഥിരമായി ചെയ്യാറുള്ള കാര്യമാണ് സ്റ്റീമിംഗ് മുഖത്തും തലമുടിലും ശരിയായ അളവിൽ ആവികൊള്ളുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും സ്വകാര്യ അവയവങ്ങളിൽ ഈ ആവി കൊള്ളുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സ്വകാര്യ അവയവങ്ങൾക്ക് ചുറ്റിലും ഉള്ളത് ലോലമായ ചർമ്മമായതിനാൽ ആവി പിടിക്കുന്നത് ഈസ്റ്റ് മുതലായ അണുബാധയ്ക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാനിറ്ററി പാഡുകളുടെ ഉപയോഗം കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി എന്നാൽ ചില സ്ത്രീകൾക്ക് ഇതിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും ആറു മണിക്കൂറിലേറെ ഒരേ പാഡ് തന്നെ ഉപയോഗിക്കാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക കൂടുതൽ ആരോഗ്യ സംബന്ധമായ വീഡിയോകൾക്കായി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം